വെറൈറ്റി സാധനമായിട്ട് വന്നിരിക്കണ ജനറേറ്റർ. ഇതെന്തായാലും നമുക്ക് അയച്ചു നോക്കാം. ഇപ്പൊ കാർബറേറ്റർ അഴിച്ച് പീസാക്കി ഇട്ടിരിക്കുകയാണ്. ഇതിന്റെ അകത്ത് കംപ്ലീറ്റ് അഴുക്കാണ് കേട്ടോ, ഈ കാണുന്ന കംപ്ലീറ്റ് അഴുക്കാണ്. നമുക്ക് ഇവന്റെ റെഡി. അപ്പൊ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നമ്മുടെ മെക് ടെക് ആൻഡ് ഫിഷിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ജനറേറ്ററാണ് അഴിച്ച് റിപ്പയർ ചെയ്യുന്നത്, നമുക്ക് എന്തെങ്കിലും കണ്ടുപോകാം. നമ്മുടെ ജനറേറ്ററിന്റെ കാർബറേറ്ററാണ് ഈ കാണുന്നത്. അതിന്റെ താഴെ കണ്ടത് ആ ബോൾട്ടാണ്, ട്രെയിൻ ബോൾട്ട്. അത് അഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള കംപ്ലീറ്റ് പെട്രോളിങ് ഊരിപ്പോരും. അതിനുശേഷം നമ്മൾ കാർബറേറ്റർ അഴിക്കാനായിട്ട്, ഞാനിപ്പോൾ വേറെ വിഷയമാണ് കാണിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയാണ് ഞാൻ കാർബറേറ്റർ അഴിച്ചത്. അതിപ്പോൾ ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു, കാരണം ഞാൻ വേറൊരു വിഷയം ഒപ്പിച്ചിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. എടുത്ത ശേഷം ആദ്യം ചെയ്യാൻ ഇതുപോലെ തന്നെ വീഡിയോ കാണുന്ന പോലെ തന്നെ കംപ്ലീറ്റ് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യണം. അത് നമ്മളിവിടെ WD-40 ഉപയോഗിക്കണത്. ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യം പറഞ്ഞില്ല. ആദ്യം ഈ അടിയിലത്തെ ഡ്രെയിനിട്ട് ബോൾട്ടിൻ്റെ നേരെ ഇപ്പുറത്തെ ബോൾട്ട് അഴിച്ചിട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് അതിൻ്റെ ചേമ്പർ ഇങ്ങോട്ട് ഊരിപ്പോരും. ആ ചേമ്പറിൽ നല്ലപോലെ അഴുക്കുണ്ടാവും. അതിൻ്റെ ജെറ്റെല്ലാം അതുപോലെ അഴിച്ച് നീഡിൽ വെച്ച് ക്ലീൻ ചെയ്ത് വേണം സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. സംഭവം വളരെ സിമ്പിളാണ്, പഴയപോലെ തന്നെ ജാവ സിമ്പിളാണല്ലോ. അപ്പോൾ ഇതുപോലെ തുടച്ച് നല്ല പക്കയായിട്ട് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവർ വെച്ച് ചിരണ്ടി ചിരണ്ടി വേണം ആ പെട്രോൾ കിടന്ന ഭാഗത്ത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നൊരു അഴുക്കുണ്ടാവും. നല്ലപോലെ ചിരണ്ടി കളഞ്ഞ് ഈ ഒരു രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷമാണ് ഫ്ലോട്ട്. അറിയാമല്ലോ, നമ്മുടെ സാധാരണ ബൈക്കിനും സ്കൂട്ടറിനും കാർബറേറ്ററുള്ള എല്ലാ വണ്ടിക്കും കാണുന്നൊരു വസ്തുവാണ് ഫ്ലോട്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ പൊങ്ങുകയും താഴെയും ചെയ്യുമ്പോഴത്തേക്ക് ഈ നീഡിലിൻ്റെ ജെറ്റ് ഈ ഹോൾ വരുന്നതാണ് ജെറ്റ് അതിൻ്റെ അകത്ത് വരുന്നത്. അത് പൊങ്ങിയതിന് ശേഷമാണ് പെട്രോൾ താഴ്ത്തി ഇറങ്ങാൻ വരുന്നത്. ഇതാണ് നീഡിൽ ജെറ്റ്. അപ്പോൾ അത് നല്ലപോലെ ക്ലീൻ ചെയ്യണം. നമ്മൾ സാധാരണ ചെയ്യാറ് ഒരു ബഡ്സ് മുക്കിയിട്ടാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്താണ് ജെറ്റ് വരുന്നത്, മെയിൻ ജെറ്റാണ് ഈ കാണുന്നത്. അതിൻ്റെ ഉള്ളിലായിട്ടാണ് രണ്ടാമത്തെ നീഡിൽ മെയിൻ ജെറ്റിൻ്റെ താഴെ ഒരു മെയിൻ ജെറ്റ് കൂടി ഉണ്ട്. അത് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല, അതിൻ്റെ ഉള്ളിലായിട്ടാണ്. അപ്പോൾ അത് ഒരു മൈനസ് വെച്ച് തിക്കി എടുത്തതിന് ശേഷം ഇതുപോലെ WD-40 അഴിച്ചതിന് ശേഷം ഒരു ചെറിയൊരു കമ്പി കഷ്ണം ഇട്ട് വേണം ക്ലീൻ ചെയ്ത് പക്കയാക്കി എടുക്കാനായിട്ട്. അതും ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് അടുത്തെന്ന് പറയുമ്പോൾ പൈലറ്റ് ജെറ്റ് വരുന്നുണ്ട് ഇതിനകത്ത്. അത് നമ്മുടെ സാധാരണ വണ്ടികൾക്ക് ഇല്ലാത്തതാണ് പൈലറ്റ് ജെറ്റ് വരുന്നത്. ഇതിന് മാത്രം ഞാൻ കണ്ടിട്ടുള്ളത്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ ക്രമാതീതമായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് അതിൻ്റെ പരിപാടി. ആ ഹോളി കൂടി വരുന്നത് തീരെ നൈസ് ഒരു ഹോളി കൂടി വരുന്നത്. അത് സ്പ്രേ അടിക്കുമ്പോഴത്തേക്കും നമുക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും തീരെ നൈസായിട്ടാണ് പെട്രോൾ ചീറ്റി വരുന്നത്. അതിനായിട്ടാണ് ആ ജെറ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൂടി ആ ഹോളെല്ലാം പക്കതിന് ശേഷം മാത്രം സെറ്റ് ചെയ്താൽ മാത്രമേ എങ്ങനെ വന്നാലും ജനറേറ്റർ സ്റ്റാർട്ടാവുള്ളൂ. മക്കളെ ഇച്ചിരി കഷ്ടപ്പാടാണ്, എന്നാൽ സിമ്പിളാണ്. അതിൻ്റെ ഓരോ ജെറ്റും ക്ലീൻ ചെയ്ത് നമ്മൾ ഹോൾ കറക്റ്റ് ചെയ്ത് കൊടുക്കണം. കാരണം ജനറേറ്ററൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ കറണ്ട് വല്ല നമ്മൾ ഉപയോഗിക്കാറില്ല, അങ്ങനെ വെറുതെ ഇരിക്കും. ആ സമയത്ത് കൂടുതലും പറ്റുന്നൊരു പണിയാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ എല്ലാ ഹോളുകളും നമ്മൾ WD-40 അല്ലെങ്കിൽ കാർബറേറ്റർ ക്ലീനർ സ്പ്രേ കിട്ടും മേടിക്കാനായിട്ട്, അത് വാങ്ങിച്ചിടുക. അങ്ങനെ ലൈനപ്പ് ക്ലീനറാണ് നമ്മളിപ്പോൾ ലൈനപ്പാണ് ക്ലീൻ ചെയ്ത് അങ്ങോട്ട് നമ്മൾ കയറ്റി അതിനുശേഷം ഒരു സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യണം. ആ സ്ക്രൂ ഓവർ ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഫൈബറിൻ്റെയാണ്, കാരണം പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അതിനുശേഷം മെയിൻ ജെറ്റ് നേരെ ഉള്ളിലേക്ക് ഇടുക. അതിന് താഴത്തെ മെയിൻ ജെറ്റ് ചുമ്മാ തിരിച്ചങ്ങോട്ട് കയറ്റി വെച്ചാൽ മാത്രം മതി. ഒരു പണിയില്ല, സുഖം പരിപാടിയാണ്. നമ്മുടെ വർക്ക് കഴിഞ്ഞു, ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്തെന്നാണ് ഈ കാണുന്നത്. സംഭവം സ്റ്റാർട്ടായിട്ടുണ്ട്, ഒരു കുഴപ്പമില്ലാതെ. ഞാനെന്തോ സെറ്റ് ചെയ്തപ്പോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാം ദൈവാനുഗ്രഹം, അല്ലാതെ എന്ത് പറയാനാണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നെങ്കിൽ കോൺടാക്ട് ചെയ്ത് നമുക്ക് അറിയാവുന്നതൊക്കെ പറഞ്ഞുതരാടാ പോയി, അതേ നടക്കുകയുള്ളൂ. അപ്പം നമ്മുടെ ചാനൽ മറക്കാതെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് അടിക്കുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ.